പൂർണ്ണമായി സഹകരണ മേഖല പാർട്ടിയുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചു. എക്സിക്യൂട്ടീവ് പവറുള്ള ഒരു സമിതി ജില്ലയിൽ ഓരോ ജില്ലയിലും ഞങ്ങൾ ഉണ്ടാകും. ഓരോ ജില്ലയിലെയും സഹകരണ പ്രസ്ഥാനങ്ങൾ നിയന്ത്രിക്കുന്നത് ആ എക്സിക്യൂട്ടീവ് പവറുള്ള സെല്ലായി. ഡിസിസിയുടെ പെർമിഷൻ വേണ്ട, ബ്ലോക്ക് കമ്മിറ്റിയുടെ പെർമിഷൻ വേണ്ട. അവർ ബ്ലോക്ക് കമ്മിറ്റിയുമായി ചർച്ച ചെയ്യും, മണ്ഡലം കമ്മിറ്റിയുമായി ചർച്ച ചെയ്യും. ആ യു ഡി എഫിന്റെ കൈകളിലുള്ള, കോൺഗ്രസിന്റെ കൈകളിലുള്ള സഹകരണ ബാങ്കുകൾ എല്ലാം അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് ദിസ് കമ്മിറ്റി, ഈ കമ്മിറ്റിയുടെ കീഴിലാണ്. നിങ്ങളുടെ ദൈനംദിന പ്രവർത്തനം പരിശോധിക്കും. അവിടെ പുതിയ എന്തെങ്കിലും പ്രോജക്ടുകൾ കൊണ്ടുവരാനുണ്ടെങ്കിൽ അവർ ഉപദേശം ചെയ്യും, അവർ നിങ്ങളെ സഹായിക്കും, മെമ്പർഷിപ്പ് ചേർക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കും. പുതിയ സഹകരണ സംഘങ്ങൾ തുടങ്ങാൻ അവർ പാർട്ടി പ്രവർത്തകരെ പ്രോത്സാഹിപ്പിക്കും. അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ആരെന്ന് തീരുമാനിക്കുന്നതും ഈ സെല്ലായിരിക്കും എന്ന് എന്റെ പ്രിയപ്പെട്ടവർ അറിയാം. രണ്ടു ടേമിന്റെ അപ്പുറത്ത് ഒരു മൂന്നാമത്തെ ടേം ആർക്കും അനുവദിക്കില്ല. 2 terms only.